എം സി സി രജിസ്ട്രേഷന് ശേഷമാണ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എം ബി ബി എസിനോ ബി ഡി എസിനോ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണത്. കാരണം എന്താ വെച്ചാൽ എം സി സി അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേരളത്തിലാവില്ല, ആകെ നമുക്കൊരു 7 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടാവുക. വേറെ ഏതെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനത്തൊക്കെ ആണെങ്കിൽ നമുക്ക് യാത്ര അത്രയും സമയം ഉണ്ടാവും. അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് അവിടെ എല്ലാം എത്തിയതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു രേഖ ഒറിജിനൽ അല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ പരമാവധി നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന റിസർവേഷനൊക്കെ അനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്ന സമയത്ത് അത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസിൽ നമുക്ക് ലഭിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കേരളത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നോൺ ക്രിമിനൽ വില്ലേജ് ഓഫീസിൽ നിന്ന് മതി, ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മതി. നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ചെയ്യുമ്പം അതിന് തഹസീൽദാറാണ് അനുമതി നൽകുന്നത്. അപ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്നാണ് മേടിക്കേണ്ടത്. ഇതിന് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള അക്ഷയ സെൻ്ററിലോ ഒരു കോമൺ സർവീസ് സെൻ്ററിലോ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് അതിൽ സൈൻ ചെയ്തിരിക്കുന്ന അതോറിറ്റി, സൈനൊന്നും കാണില്ല, ഇന്ന് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്, ആ അതോറിറ്റി അത് ഇഷ്യൂഡ് ബൈ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, തഹസീൽദാർ തന്നെ അല്ലേ എന്നുള്ളത്. മറ്റൊരു കാര്യം ലാംഗ്വേജാണ്. നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ സംഭവങ്ങളും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആയിരിക്കണം പറഞ്ഞിട്ടുള്ളത്. ചില ഡോക്യുമെൻസൊക്കെ മലയാളത്തിലൊക്കെ ഉണ്ടെങ്കിൽ മലയാളത്തിലെ ഡോക്യുമെൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കിയതിന് ശേഷം അത് ഒരു ഗവൺമെൻറ് ഓഫീസർ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം എന്നുള്ളത്. ഇതാണ് ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷനായിട്ട് തരാനുള്ളത്, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക ഡോക്യുമെൻ്റ് എല്ലാം ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത്? നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാലും ആദ്യം നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. എം സി സി തന്നെ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ, ആ ലെറ്റർ നമ്മളെ കയ്യിൽ വേണം. അതായത് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ള ലെറ്റർ ഒന്ന്. രണ്ട്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് പോയി എന്ന് പറയരുത്. അഡ്മിറ്റ് കാർഡ് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വേണം നിർബന്ധമായിട്ടും. മറ്റൊന്ന് നിങ്ങളുടെ റിസൾട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ സ്കോർ കാർഡ്, റാങ്ക് കാർഡ് എന്നൊക്കെ പറയുന്നത് വേണം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ജനറൽ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ അതിനനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളോ വേണം. എസ് എസ് എൽ സി ബുക്ക്, അതാ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ഷീറ്റ് വേണം. ഇതൊക്കെ രണ്ട് നമ്മുടെ കയ്യിൽ വേണം, ഒറിജിനൽ തന്നെ വേണം. 8 പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒറിജിനലും വേണം. അതിന് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും കൊണ്ടുപോകുക. രണ്ടോ മൂന്നോ നാലോ സെറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ കൊണ്ടുപോകുന്നത് നന്നാവും. പിന്നെ നിങ്ങൾ അതിന് നടക്കണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാൻ നിൽക്കേണ്ട. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് 8 എണ്ണം വേണം. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോഗ്രാഫ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ആധാർ കാർഡ് പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അത് പറ്റും, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് പറ്റും, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പറ്റും. നിങ്ങളെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖ. ഇനി ഇതാണ് ഒരു നോർമൽ കാൻഡിഡേറ്റ് കൊണ്ടുപോകേണ്ടത്. എൻ ആർ ഐ വഴി റിസർവേഷൻ കിട്ടിയ ആളുകളാണെങ്കിലോ സ്പോൺസറെ പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ എംബസി സർട്ടിഫിക്കറ്റ്, അതേപോലെ സ്പോൺസർഷിപ്പ് അഫിഡവിറ്റുകൾ, റിലേഷൻഷിപ്പ് അഫിഡവിറ്റുകൾ, അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ക്ലെയിം ചെയ്യുന്ന കാർഡ്, ഇത്രയും കാര്യങ്ങളാണ് എൻ ആർ ഐ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടത്. ഇത് കൂടാതെ പിന്നെ കൊണ്ടുപോകേണ്ടത് എസ് സി വിഭാഗത്തിലോ എസ് ടി വിഭാഗത്തിലൊക്കെ വരുന്നവർ, അതാത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, ഒ ബി സി വിഭാഗത്തിൽ വരുന്നവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള റിസർവേഷൻ കാണിച്ചിട്ടുള്ളവർ ഈ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലോ എസ് സി കാറ്റഗറിയിലോ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ഒ എസ് സി ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യാൻ കാരണം ഈ ഡോക്യുമെൻസൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. എല്ലാം ഒന്ന് തന്നെ റീചെക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻസൊക്കെ എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി അത് റെഡിയാക്കി വെക്കുക. ഇനി അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഇതിന് ഓടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെടാൻ തന്നെ അത് സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് നാളെ ലോകത്തിനും രാജ്യത്തിനുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സർവീസ് ചെയ്ത ഡോക്ടറായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.